വെൽക്കം ടു അവർ ചാനൽ ഫോർക്ക് ആൻഡ് വീൽസ്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങളുടെ മുൻപുള്ള വീഡിയോസ് എല്ലാവരും കണ്ടോ? എങ്ങനെയുണ്ട്? നല്ല അഭിപ്രായമാണോ? എല്ലാവരും അഭിപ്രായങ്ങൾ കമന്റ്സ് വഴി അറിയിക്കണം കേട്ടോ. പിന്നെ ഇന്ന് ഞങ്ങൾ പുതിയൊരു റെസിപ്പിയാണ് വന്നിരിക്കുന്നത്. ഒരു പഴം കൊണ്ടുള്ള റെസിപ്പിയാണ്. അതിന്റെ പേര് തീരെ പറഞ്ഞാലും എന്തായിരുന്നു അതിന്റെ പേര്? പഴം ലെവലോസ്കി. കൊള്ളാം. പേര് തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. സ്നാക്സ് ആണല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് അത് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് കിച്ചണിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് പഴം ലെവലോസ്കിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റവ, മൈദ, പഞ്ചസാര, അവൽ, തേങ്ങ, ആവശ്യത്തിന് വെള്ളവും, വെളിച്ചെണ്ണ, ഒരു ഏത്തപ്പഴം. അപ്പോൾ നമുക്ക് ഇതൊക്കെ കൂടി മിക്സ് ചെയ്യാം. ആദ്യം ഒരു കപ്പ് റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് മൈദ, ഒരു കപ്പ് തേങ്ങ, ഒരു കപ്പ് പഞ്ചസാര, ഒരു കപ്പ് അവൽ. ഓക്കെ, നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. വെച്ചാൽ ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകരുത്. ഒരു കുഴമ്പ് രൂപത്തിലിടാൻ പാടുള്ളൂ. നമുക്കപ്പോൾ പഴം അരിഞ്ഞെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഏത്തപ്പഴമാണ്. അപ്പോൾ ആ ഏത്തപ്പഴം മൊത്തമായിട്ടെടുത്ത് നൈസായിട്ട് അരിയാം. സ്ലൈസ് സ്ലൈസ് ആയിട്ട് അരിയുക. ഓക്കെ, അപ്പം നമുക്ക് പഴം അരിഞ്ഞത് ആ മിക്സറിലേക്ക് ഇടാം. എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് നമ്മുടെ മാവ് ഒരു സ്പൂണായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി വരുന്നുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഒന്ന് സിമ്മിലേക്ക് വെക്കാം. നമ്മൾ ഒരു സ്പൂൺ എടുത്താൽ മതി. എല്ലാത്തിലും എല്ലാ സ്പൂണിലും നമുക്ക് ബനാന കിട്ടണമെന്നില്ല. അപ്പോൾ ഒരു സ്പൂൺ എടുത്താൽ മതി. ഓക്കെ, ഇത് ചൂടായി ഒരു വശം ചെറുത് ചെറിയ ബ്രൗണിഷ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് നോക്കണം, അല്ലെങ്കിൽ താഴത്തെ അത് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇടയ്ക്ക് മറിച്ചൊക്കെ ഇട്ട് നോക്കണം, കൊടുക്കണം. നല്ല ബ്രൗൺ കളറായിട്ട് എടുക്കാൻ പാടുള്ളൂ. എന്നാൽ ഭയങ്കര ക്രിസ്പി ആയിരിക്കും ഇത്. അപ്പോൾ വൈകുന്നേരം കുട്ടികൾക്കൊക്കെ സ്നാക്കായിട്ട് കൊടുക്കാൻ ഭയങ്കര നല്ല ഫുഡാണ്, ഫുഡായിട്ടുമാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ തന്നെ നമുക്ക് ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ലെവലോസ്കി റെഡി ആയിട്ടുണ്ട്. നമുക്കത് കോരാം. ഓക്കെ, അപ്പോൾ ഇത്രയും മുരിഞ്ഞാൽ മതി. ലെമൺ എണ്ണയിൽ കോരിയെടുത്ത് പാനിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പൊ നമ്മുടെ പഴം ലെവലോസ്കി തയ്യാറായിട്ടുണ്ട്. നമുക്ക് മാട്ടിനെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ഓക്കെ, ടേസ്റ്റ് ചെയ്യാം അല്ലേ. കൊള്ളാം, സാധനം കാണാൻ രസമൊക്കെ ഉണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചേക്കാൻ പോലെ ഉണ്ട് അല്ലേ മനു? ഓക്കെ, നമുക്ക് ടേസ്റ്റ് നോക്കാം. കൊള്ളാം. കൊള്ളാം, നല്ല മറ്റേ ക്രിസ്പിയാണ് സാധനം. പിന്നെ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും, കാരണം ചെറിയ പഴുത്ത പഴമുണ്ട്, അതിന്റെ ഒരു ചെറിയ മധുരം കൂടി ഉണ്ട്. അപ്പൊ നല്ല ടേസ്റ്റ്. പിന്നെ അവലൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നീ എന്താ കഴിക്കുന്നത്? കഴിക്കും. എല്ലാവരും വീട്ടിൽ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇവിടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് കഴിക്കുന്നുണ്ട്, അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ എല്ലാവരും ടെസ്റ്റ് ചെയ്ത് നോക്കണം.
കമന്റ്സ് ഇടണം, അതുപോലെ കമന്റ്സ് ഇടണം, അതുപോലെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം പോരാ, അതെ ബെല്ലൈക്കൺ ക്ലിക്കണം, എന്നാൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ബൈ ബൈ.